നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാഹുൽ അപകടത്തിന് തരണം ചെയ്തു, ഇനി പേടിക്കാനൊന്നുമില്ല, ഉടൻ തന്നെ എല്ലാം ശരിയാവും. He will be all right. Thank you, doctor. ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാമോ? ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയുമ്പോ പറയാം. ശരി ഡോക്ടർ. ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. രാവിലേട്ട എന്നെ മനസ്സിലായോ? ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാവും രാവിലേട്ട, എല്ലാം ഭേദാവും. വല്ലാത്ത ടെൻഷനിലായിരുന്നു, ഇപ്പോഴാ സമാധാനമായത്. ഞാൻ ഈ വിവരം ഗംഗയിൽ നിന്ന് വിളിച്ച് പറയട്ടെ. ഇതിനിപ്പോ ഗംഗ അറിഞ്ഞിട്ട് എന്തിനാ? മഹേടനിപ്പോ വന്ന് വന്നൊരു പെൺകോന്നലായിട്ട് മാറിക്കൊണ്ടിരിക്കാന്നാ തോന്നുന്നെ. അതല്ല അവളുടെ കഴിവാ, ആ ഗംഗയുടെ. അതെല്ലാം നമുക്ക് അവസാനിപ്പിക്കണം. ആദ്യം രാഹുലിന്റെ അസുഖമെല്ലാം മാറി വരട്ടെ. വലിയൊരു ആമ്പത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് ഇപ്രാവശ്യം ഗംഗ രക്ഷപ്പെട്ടത്. അതെ, ഞാനും ശരിക്കും പേടിച്ചുപോയി. മഹേഷിനെയും മാളുവിനെയും ഇനി ഒരിക്കലും കാണാനാവില്ല എന്ന് പോലും ഞാൻ ചിന്തിച്ചു. ഇനി കൂടുതൽ ശ്രദ്ധിക്കണം. അത്രയ്ക്ക് ശക്തരാ ഈ വീട്ടിനകത്തുള്ള ഗംഗയുടെ ശത്രുക്കൾ. അവർക്ക് ഏത് വിധേനയും ഗംഗയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ എന്തിനാണ് എന്നോട് ഇങ്ങനെ പക കാണിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അറിഞ്ഞുകൊണ്ട് ആർക്കും ഞാൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അവർക്ക് അവരുടേതായ ലാഭങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവും. ആരെയും നന്നാക്കാനോ മനസ്സ് മാറ്റാനോ നമുക്ക് സാധിക്കില്ല. ശത്രുക്കളെ മനസ്സിലാക്കി നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനേ പറ്റൂ. ഞാൻ ഗംഗയ്ക്ക് സപ്പോർട്ടുണ്ടാകും എന്ന ധാരണ ഇപ്പോ അവർക്കുണ്ട്. അതുകൊണ്ടാ എന്നെ ബന്ധിച്ച ശേഷം ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. അതെ, ഏതൊരാപത്തിലും വിളിച്ചാൽ സഹായത്തിനെത്താൻ ചേച്ചി ഉണ്ടാവുന്നൊരു ധൈര്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വിളിച്ചിട്ട് വരാതായപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി. അതാ ഞാൻ പറഞ്ഞത്, നീ ഇനി കൂടുതൽ ശ്രദ്ധിക്കണം. ഞാനൊരു ആത്മാവാ, ബന്ധിക്കപ്പെട്ടാൽ പിന്നെ എനിക്ക് ചലിക്കാനാവില്ല. ആ ഓർമ്മയും കരുതലും മനസ്സിലുണ്ടാവണം എപ്പോഴും. നിനക്ക് കൂടി എന്തെങ്കിലും സംഭവിച്ച മാളുവിനും മഹിയേട്ടനും അത് സഹിക്കാനാവില്ല. മഹിയേട്ടൻ വന്നല്ലോ, നീ താഴേക്ക് ചെല്ലേ. ശരി.
രാഹുൽ എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല, അപകടം തന്നെ തരണം ചെയ്തു. നീ എന്തിനാ ഗംഗ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നേ? നിനക്ക് റെസ്റ്റ് എടുക്കാനില്ലേ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല മഹേട്ടാ, രാഹുലിന് വേദമായല്ലോ അല്ലേ? ഇന്ന് തന്നെ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോ അവരിങ്ങെത്തും. ഓ ഭാഗ്യം, എത്രമാത്രം തീ തിന്നു. ഏതായാലും എല്ലാം സുഖമായല്ലോ. അതെ, ആന്റിയുടെ കാര്യമോ കഷ്ടം, മര്യാദയ്ക്ക് വെള്ളം പോലും കുടിക്കുന്നുണ്ടായിരുന്നില്ല. നാത്തോൻ എങ്ങനെ സഹിക്കും? മക്കൾക്ക് എന്തെങ്കിലും പറ്റിയ അമ്മമാർക്ക് അത് താങ്ങാൻ കഴിയില്ലല്ലോ. ഏതായാലും എല്ലാ കഷ്ടകാലവും കഴിഞ്ഞു, അങ്ങനെ കരുതാം. അമ്മേ, മഹീടിന് നല്ല ക്ഷീണം ഉണ്ടാവും, കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക. ഇപ്പൊ എടുക്കാം. വേണ്ട ആന്റി, ഇപ്പൊ വേണ്ട, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. നീ വാ മോളെ. വരാമ്മ. നിങ്ങൾ എത്തിയോ? മഹി വന്നപ്പോ നിങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ആയി വരുമെന്ന് പറഞ്ഞിരുന്നു. ബില്ല് സെറ്റിൽ ചെയ്യലും മറ്റുമായി കുറച്ച് താമസം വന്നു, അതാ കുറച്ച് വൈകിയത്. ഇപ്പൊ എങ്ങനെയുണ്ട് രാഹുൽ? കുഴപ്പമില്ല. ദൈവാധീനം കൊണ്ടാ ജീവൻ ആപത്തൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെട്ടത്. ശരീരത്തിൽ നല്ല അളവിൽ വിഷം കയറിയിട്ടുണ്ടായിരുന്നു. ഓ, എന്തായാലും രക്ഷപ്പെട്ടല്ലോ, ഭാഗ്യം. ആദ്യത്തെ അവസ്ഥ കണ്ടപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി. ഇവന് പക്ഷേ അതിന്റെ സീരിയസ്നെസ് ഒന്നുമില്ല, നമ്മളല്ലേ തീ തിന്നുന്നത്. നിങ്ങളൊക്കെ ഇത്രക്ക് പേടിക്കാൻ മാത്രമൊന്നുമില്ല. നിനക്കങ്ങനെയൊക്കെ പറയാം, നാത്തോന്റെ അവസ്ഥ കാണണായിരുന്നു. പാവം, ഇത്രയും സമയം കൊണ്ടൊരു കോലായി. നിങ്ങൾ എത്തിയോ? നീ ഓക്കെ അല്ലേ രാഹുൽ? അതെ മതി ഏട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ആപത്ത് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് കണ്ടാ മതി. ഇനി ഇങ്ങനെ ഉഴപ്പി നടക്കാതെ ജീവിതത്തെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.